ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഏറ്റവും മെയിനായിട്ട് കാണിക്കുന്നത് വേദികയിലെ വായിൽ നിന്നും ആ സത്യം വലിച്ച് പുറത്തേക്ക് അടിക്കുന്നതും കൂട്ടിൽ നിന്ന് സരസ്വതിയെ വലിച്ചു കയറുന്നതുമായ ഒരു മനോഹരമായിട്ടുള്ള ഒരു രംഗം തന്നെയാണ്. അപ്പോൾ സത്യം എങ്ങനെ തെളിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ത്രില്ലിംഗ് ആയിട്ട്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് ആദ്യം കാണിക്കുന്ന രംഗം സിദ്ധാർത്ഥിന് കിട്ടിയ ടാബ്ലറ്റായിട്ട് ടാബ്ലറ്റിന്റെ കവറായിട്ട് സിദ്ധാർത്ഥ് രാവിലെ പുറത്തേക്ക് ഇറങ്ങിയാണ്. അവിടെ നോക്കുമ്പോൾ അനിരുദ്ധ് രാവിലെ തന്നെ മുറ്റത്ത് ഒരു ചെയറിൽ പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് അങ്ങോട്ട് ചെല്ലുന്നു. അപ്പൊ അച്ഛനെന്താ ഈ വഴി? ആ മോനെ, ഞാൻ നിന്നൊരു കാര്യം കാണിക്കാനായിട്ട് കൊണ്ടുവന്ന. എല്ലാവരും ഇവിടെ എന്ന് ചോദിക്കുന്നു. പറഞ്ഞു, എല്ലാവരും അകത്തുണ്ട് അച്ഛാ. എന്താ അച്ഛൻ കാണിക്കാനായിട്ട് കൊണ്ട്? അതെ, ഈ ടാബ്ലറ്റ് എന്തിൻ്റെയാ മോനെ എന്ന് ചോദിക്കുന്നു. ഇതച്ഛനെ എവിടുന്ന് കിട്ടി? ഇത് വീട്ടിൽ കിടന്ന് കിട്ടിയതാ. ഞാൻ കഴിക്കുന്ന ടാബ്ലറ്റ് അല്ല ഇത്. വീട്ടിൽ വേറെ ആരാ ഇത് കഴിക്കുന്നത്? അച്ഛന് വേദികാൻ്റെ മറ്റെന്തെങ്കിലും ടാബ്ലറ്റിൻ്റെ കൂടെ ഇത് തരുന്നുണ്ടോ? ഏയ് ഇല്ല മോനെ, ഇത് ഞാൻ കഴിക്കാറില്ല. ഞാൻ ഈ ടാബ്ലറ്റ് ഇത് വേദികൻ കഴിക്കാറില്ല. വേദിക കഴിക്കാറുള്ള സ്ലീപ്പിംഗ് ടാബ്ലറ്റാണ് അത്. ഇതാണോ മോനെ എന്ന് ചോദിക്കുന്നു. ഇത് അതല്ല അച്ഛാ, ഇത് വേറെ ഒരു ടാബ്ലറ്റാണ്. ഇത് എന്തിനു വേണ്ടിയുള്ളതാ മോനെ? ഇത് ഞാനൊന്ന് സെർച്ച് ചെയ്യട്ടെ അച്ഛൻ. ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ട് ഞാൻ അച്ഛനോട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ അച്ഛൻ ഈ ടാബ്ലറ്റിൻ്റെ കാര്യം ഇപ്പം എനിക്ക് തന്നത് അച്ഛൻ ഇത് പുറത്ത് ആരോടും ഇപ്പം പറയാനായിട്ട് നിൽക്കണ്ട എന്ന് പറയാം. സിദ്ധാർത്ഥിന് എന്തൊക്കെയോ സംശയം തോന്നിയാണ്. അതെന്താ പറഞ്ഞു ചോദിക്കുമ്പോൾ, അല്ല ഞാനത് മൊത്തത്തിൽ ക്ലിയർ ചെയ്തിട്ട് അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ഇതിനെപ്പറ്റിയുള്ള ചോദ്യം മതിയിലോ എന്ന് പറയുകയാണ്. ശരി മോനെ, ആയിക്കോട്ടെ എന്ന് തന്നെ പറഞ്ഞ് സിദ്ധാർത്ഥ് അങ്ങ് പോകുമ്പോൾ അനിരുദ്ധ് വന്നിട്ട് മറ്റൊരിടത്ത് എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പൊ അനു അങ്ങോട്ട് ചെല്ലുന്നു. എന്താ അനി ഇവിടെ തന്നെ നിൽക്കുന്നത്? നീ എന്താ അപ്പുറത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് വരാതെ? വാ, ഞാൻ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, വാ പോകാമെന്ന് പറയുമ്പോൾ അനു, അതല്ല അച്ഛൻ എന്നെ കാണാനായിട്ട് വരുന്നു. അങ്കിൾ എന്താ നിന്നെ കാണാനായിട്ട് വന്നത്? അച്ഛൻ എന്താ ഈ ടാബ്ലറ്റിന്റെ കവറ് എനിക്ക് തന്നു. ഈ ടാബ്ലറ്റ് എന്താ എന്നുള്ളത് നിനക്ക് മനസ്സിലായില്ലെന്നു. ഓ, ഈ ടാബ്ലറ്റോ? ഇത്രയും ഡോസ് കൂടിയ ടാബ്ലറ്റ് ഇവിടെ ആരാ കഴിക്കുന്നത്? അങ്കിൾ ഇത്രയും ഡോസ് കൂടിയ ടാബ്ലറ്റ് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? അച്ഛൻ ഈ ടാബ്ലറ്റ് കഴിക്കുന്നില്ല. പിന്നെ ആര് വേദികാൻ്റെ ഇങ്ങനെ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു അപകടം പിടിച്ച് ടാബ്ലറ്റ് കഴിക്കാനായിട്ട് അവർക്ക് എങ്ങനെ അറിയാം? അവര് ഇത് മനസ്സിലാക്കിയ കഴിക്കൂ, ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഒക്കെ ഉള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് മാത്രമല്ല അനുപ്പ ഇതിൻ്റെ അകത്ത് പ്രശ്നം, ഈ ടാബ്ലറ്റ് ഭയങ്കര വീര്യം കൂടിയൊരു ടാബ്ലറ്റും ഈ ടാബ്ലറ്റ് 5 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഒരാള് തളർന്ന് വീഴുക തന്നെ ചെയ്യും. അയാളുടെ ശരീരം മൊത്തം തളർന്നു പോകും, മരണത്തിലേക്ക് പോകാൻ വരെ സാധ്യതയുണ്ട്. ഇത് ഒരാളുടെ പ്രായത്തിൻ്റെ അനുസരിച്ച് അയാൾക്ക് ഡോസ് കൂട്ടിക്കൊടുത്താൽ മസ്തിഷ്ക മരണം വരെ എന്നങ്ങനെ സാർ അതുവരെ സംഭവിക്കാനായിട്ട് പോവുക തന്നെ ചെയ്യും. അങ്ങനെ ആള് ഇല്ലാതാകുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു കാര്യം സംഭവിക്കണം എന്ന് ആലോചിച്ചിട്ട് തന്നെയാണ് ഈ ടാബ്ലറ്റ് എത്തിയത് എന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ സംഭവിക്കണമെന്നോ? എന്താ നീ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഹോസ്പിറ്റലിൽ വെച്ച് അജയ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നീ ഓർക്കുന്നില്ലേ? ഇവിടെ നിന്നും വേദികാന്തിയാണ് ആ മരുന്ന് മേടിച്ചിട്ടുള്ളത്. വേദികാന്തിയുടെ അടുത്ത് നിന്നാണ് ആ മരുന്ന് എത്തിയത്. അത് അവിടെ നിന്നും ഇവിടെ എത്തി, ഇവിടെ നിന്നും അത് സഞ്ജനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി എത്തിയതാണ്. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വെച്ചിരുന്ന കെണിയിൽ വന്ന് വീണത് അവിടെ ആന്റിയുമാണ്. ഇപ്പം നിനക്ക് ഏകദേശം കാര്യം മനസ്സിലായില്ലേ? ശരണ്യാന്തിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അനി നീ പറയുന്ന നേരണോ? ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കാര്യങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചേ പറ്റത്തുള്ളൂ. എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇതിനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ലാനു എന്ന് തന്നെ പറഞ്ഞ് ഈ മരുന്ന് പിന്നീട് കാണിക്കുന്ന സുമിത്രയുടെ കയ്യിലിരിക്കുന്നതാണ്. മോനെ സത്യമാണ് ഈ പറയുന്നത്? ഈ മരുന്ന് കഴിച്ചിട്ടാണോ അവൾക്ക് അങ്ങനെ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അതെ, ആൻറ്റിക്ക് ഇങ്ങനെ പറ്റിയതിൻ്റെ കാരണം ഈ മരുന്ന് കഴിച്ചിട്ടാണ്. ശരണ്യ ആൻറ്റിയെ ഈ അവസ്ഥയിൽ കിടത്താൻ ഈ മരുന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് സഞ്ജനയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് പ്രതീഷ് ഉൾപ്പെടെ അനിരുദ്ധ, പ്രതീഷ്, പിന്നെ അനു, സുമിത്രയാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഇത് കേട്ടുകൊണ്ട് സരസ്വതിയമ്മ അപ്പുറം ജനലിൻ്റെ അവിടെ പമ്മി നിൽക്കുന്നുണ്ട്. സരസ്വതിയമ്മ പേടിച്ച് നിൽക്കുകയാണ് ഈ കാര്യങ്ങൾ കേട്ടിട്ട്. എന്നാൽ ഇതേ സമയത്ത് സുമിത്ര ചോദിക്കുകയാണ്, മക്കളെ അപ്പം ഈ ടാബ്ലറ്റ് ഇവിടെ എത്തിയത്? ഇത് വേദികാന്തിയുടെ വീട്ടിൽ നിന്നാണ് അച്ഛൻ ഈ ടാബ്ലറ്റ് കിട്ടിയത്. വേദികാന്തിയോ അച്ഛനോ ഈ മെഡിസിൻ്റെ ആവശ്യം ഉണ്ടോ എന്നോ ഇല്ലെങ്കിൽ ഈ മെഡിസിൻ എന്തിനാണെന്ന് പോലും അറിയത്തില്ലാതെയാണ് അച്ഛൻ ഈ മെഡിസിൻ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ കൊണ്ടുപോയി തന്നത്. ഇതെന്തിനാണ് എന്നുള്ളത് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഈ മെഡിസിൻ എന്തിനാണ് എന്നുള്ളത് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല. ഇതിനെപ്പറ്റി എനിക്കിപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത്. അതാണമ്മേ, ഈ മരുന്ന് അവിടെ നിന്നും ഇവിടെ എത്തി. ഇവിടെ
ഈ മരുന്ന് സഞ്ജനയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എങ്ങനെ എത്തി എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് എന്ന് പറയുന്നത്. അപ്പൊ പ്രതീക്ഷ പറയുന്നു, അങ്ങനെയാണെങ്കിൽ അന്ന് ഈ മരുന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് സഞ്ജനയുടെ വയറ്റിലെത്താനായിട്ട് ഒരേ ഒരു വഴിയുള്ളൂ. അന്ന് അമ്മാമ സഞ്ജനയ്ക്ക് കൊടുക്കാനായിട്ട് ഇവിടെ സംഭാരം ഉണ്ടാക്കിയിരുന്നു. ആ സംഭാരത്തിൽ കൂടിയാണ് ഇത് എത്തിയിരിക്കുന്നത്. ആ സംഭാരം അന്ന് സഞ്ജനയ്ക്ക് കൊടുക്കാനായിട്ട് അടുക്കളയിൽ നിന്നും സ്നേഹം കാണിച്ച് ഒത്തിരി ഇതോടുകൂടി ഇവിടെ അച്ഛമ്മയാണ് ആ സംഭാരവുമായിട്ട് എടുത്തു വന്നത്. അവിടെ വന്നിട്ട് എന്നോട് സഞ്ജനയെ വിളിക്കാൻ പറഞ്ഞു. അതിനുശേഷം അച്ഛമ്മ സഞ്ജനയെ വിളിക്കാനായിട്ട് മുകളിലേക്ക് കയറി പോവുകയും ചെയ്തു. ആ സമയത്താണ് സഞ്ജനയ്ക്ക് കലക്കി വെച്ച ആ സംഭാരം വന്ന് ശരണ്യ ആൻറ്റി വന്ന് എടുത്തു കുടിക്കുന്നത്. അപ്പോഴാണ് ശരണ്യ ആൻറ്റിക്ക് ഇങ്ങനെ സംഭവിക്കുകയും ചെയ്തത്. ഇത് കുടിച്ച് കുറച്ച് നേരത്തിനകം ശരണ്യ ആൻറ്റി തളർന്നു വീഴുകയായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് സംഭവിച്ചത് എന്നുള്ള ഒരു കാര്യം അവിടെ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യുന്നു. എന്നാൽ ഇത് കേട്ട ഉടൻ തന്നെ അവിടെ ഭയങ്കരമായിട്ട് തന്നെ സുമിത്രയ്ക്ക് ദേഷ്യം പിടിച്ചെടുക്കാനാവാതെ നിൽക്കുമ്പോൾ അവിടെ അടുത്ത് പ്രതീക്ഷയാണ് പറയുന്നത്, അമ്മേ ഇതിങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റത്തില്ല, ഇതെങ്ങനെ ചോദിക്കുക തന്നെ വേണം. ആ വേദികാന്റി എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭാര്യയെയും ഇല്ലാതാക്കാൻ വേണ്ടി ഇങ്ങനെയൊരു കാര്യം ചെയ്യുകയായിരുന്നല്ലേ എന്ന് പണ്ടുത്ത് പറയുന്നു. അതെ, അവിടെ സഞ്ജന വീണ് കിടന്നു കഴിഞ്ഞാൽ സഞ്ജനയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നിഷ്പ്രയാസം സംഭവിക്കും. ആ കുഞ്ഞ് ഇല്ലാതായി തന്നെ തീരും ഈ ഒരു അവസ്ഥയിൽ. അങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഇത്രയും വലിയ ക്രൂരത ചെയ്തത് എന്നുള്ള കാര്യം അവിടെ പ്രതീക്ഷനോട് അനിരുദ്ധ് പറയുകയാണ്. ആ പ്രതീക്ഷ പറയുകയാണ്, ഇനി ഇവരെ ഞാൻ വെറുതെ വിടില്ല, അച്ഛനോട് ഈ കാര്യങ്ങൾ അറിയിക്കണം, അവരെ ഞാൻ വലിച്ചു കീറുമെന്ന് പറഞ്ഞ് പ്രതീക്ഷ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സുമിത്ര കയറി വട്ടം പിടിക്കുകയാണ്. മോനെ പോകരുത് പോകരുതെന്നാ പറഞ്ഞ്, അമ്മ ഇതിൻ്റെ ഇടപെടരുത്, എനിക്ക് അവരോട് പകരം ചോദിച്ചേ പറ്റുള്ളൂ, എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ നോക്കി അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നു. എടാ അമ്മയെ പറയുന്നത് നിന്നോട് പോകരുതെന്ന്, അമ്മയുടെ വാക്ക് ധിക്കരിച്ച് നീ പോവുക, അങ്ങനെ പോകാനാണ് നീ പോ എന്ന് തന്നെ പറയുമ്പോഴേക്കും പ്രതീക്ഷ അമ്മ എന്താ അമ്മയെന്ന് ചോദിക്കും. അപ്പം അനുദ് പറയുകയാണ്, എന്തിനാ അമ്മ തടയുന്നേ എന്ന് ചോദിക്കുന്നു. അപ്പം പറയുന്നു, മോനെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെയും എന്ത് ഒരവസരത്തിന് വേണ്ടി അവർ നോക്കി നിൽക്കുകയാണ്. നിങ്ങളെ രണ്ടുപേരെയും കൊടുക്കാനായിട്ട് നിങ്ങളുടെ പേരിൽ കേസുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും ഒക്കെ അത് മതി. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോകരുത്. പ്രതീക്ഷ, ഇപ്പൊ സഞ്ചരിക്കൊന്നും പറ്റിയില്ലല്ലോ, കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ നീ ഇപ്പം അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കുകയും വേണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആലോചിച്ച് ചെയ്താൽ മതി. എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേ ചെന്നെത്തത്തുള്ളൂ. നിങ്ങളുടെ കൂടെ അമ്മയില്ലേ, അമ്മ നോക്കിക്കോളാം. അമ്മ പിന്നെ ഇത് വെറുതെ വിടണമെന്നാണ് പറയുന്നത്. വെറുതെ വിടാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ, അവളോട് ചോദിക്കണം. ആ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചോളാം. അവളെ പിടിച്ചു നിർത്തി എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നുള്ളത് എനിക്കറിയാം മക്കളെ എന്ന് തന്നെ പറയുകയും ചെയ്യാണ്. അപ്പൊ അനുവും പറയാണ്, വെറുതെ വിടരുതാണ്ടി, ഇത്രയും വലിയൊരു ക്രൂരത ഈ വീട്ടിൽ ചെയ്തതാണ്. അതും ഈ വീട്ടിൽ ഈ മെഡിസിൻ എങ്ങനെ എത്തി എന്നുള്ളതിനെ പറ്റിയും ഇത് തെളിയിക്കുക തന്നെ വേണം എന്ന് തന്നെ പറയുകയാണ്. അപ്പൊ സരസ്വതി അമ്മ പേടിച്ചു നിൽക്കുന്നു. അപ്പൊ മെഡിസിൻ്റെ കാര്യം എല്ലാവരും പറഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്, വേദികയും ഞാനും കുടുങ്ങിയിലോ ദൈവമേ എന്ന് സരസ്വതി അമ്മ ജനലൊക്കെ നിന്ന് പറയുമ്പോൾ പിന്നെ അടുത്തത് കാണിക്കുന്ന സരസ്വതി അമ്മ അങ്ങോട്ട് ഓടുകയാണ് വേദികയുടെ വീട്ടിലേക്ക്. സിദ്ധാർത്ഥ അവിടെ ഒരു സെറ്റിയിൽ ഇരിപ്പുണ്ട്. നേരെ കയറി ചെല്ലുന്നത് വേദികയെ വേദികയെ എവിടെയാണ് നീ എന്ന് ചോദിച്ചുകൊണ്ടോ അലറി വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ അവിടെ സെറ്റിയിൽ ഇരിക്കുന്ന കാരണം തന്നെ സിദ്ധാർത്ഥ ചോദിക്കുന്നു, എന്താമേ എന്തിനാ കിടന്ന് വേദിക വിളിക്കുന്നത്, അവൾ എന്ത് ചെയ്യാ, അവളെ ഞാൻ കണ്ടില്ല, അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ നോക്കുമ്പോൾ അമ്മ അമ്മ ഇവിടെ നിന്നേ, വേദിക എന്തിനാ കാണുന്നേ, അത് അവളോടൊരു കാര്യം പറയാനുണ്ട്, അത് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അവളോട് പറഞ്ഞോളാം. ആ എന്താണ്, ഞാൻ അവളോട് പറഞ്ഞേ, ഞാൻ ഒന്ന് അവളെ കാണട്ടെ, അവൾ കുളിക്കുക ആണോ, എന്നാൽ ഞാൻ വെയിറ്റ് ചെയ്തോളാം, വെയിറ്റ് ചെയ്തിട്ട് കണ്ടോളാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ, എന്നോട് പറയാമെങ്കിൽ പറഞ്ഞാൽ മതി. അമ്മ അങ്ങ് പോയിക്കേ. അതിൻ്റെ അവിടെ എൻ്റെ മരുമകളെ കണ്ടൊരു കാര്യം പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ലേ. അമ്മേ അമ്മ ഇപ്പം പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സ്വന്തം വീട്ടിലെ കുറ്റം ഇവിടെ വന്ന് മരുമകളുടെ അടുത്ത് വിളമ്പിയില്ലെങ്കിൽ അമ്മയ്ക്ക് ഇരിക്കപ്പുറത്തില്ല അല്ലേ. അവിടെ ശരണ്യ അവിടെ ഒറ്റയ്ക്ക് കിടക്കുമല്ലേ, അവളുടെ കാര്യങ്ങൾ നോക്കണ്ടേ, പോകാനാ പറഞ്ഞത് മര്യാദയ്ക്ക്. ഓ നീ എന്തൊരുത്തനാടാ, സ്വന്തം തള്ളയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് നോക്കുന്ന ഒരു മകൻ, നിന്നെയൊക്കെ എന്ത് പറയാനായിട്ടാടാ എന്ന് തന്നെ പറഞ്ഞ് സരസ്വതി അമ്മ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ദേണ്ട വരുന്നു സുമിത്ര. സുമിത്ര അവിടെ നിന്നും കയറി വരുന്നു കണ്ട് സരസ്വതി അമ്മ പിടിച്ചു നിർത്തിയിട്ടിരിക്കും. എടി സുമിത്ര, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, അത് ആവശ്യം ഉണ്ടായിട്ട് നിന്നെ ഈ വീട്ടിലേക്ക് വരുത്തുന്ന കാര്യമില്ലല്ലോ, നീ പോയിക്കേ, നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കലേ. അമ്മേ അമ്മ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് ഓടിപ്പിടിച്ചു വന്നതെന്നും അമ്മ ഇപ്പം എന്ത് പറയാനാണ് ഈ വീട്ടിൽ കയറി വന്നതെന്നും ഉള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എല്ലാം അറിഞ്ഞിട്ടും ചുമ്മാ ഒരുമാതിരി ചോദ്യം ചോദിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ നിൽക്കരുത്. അമ്മ മാറി നിൽക്ക. എടി നീ വീട്ടിൽ വഴക്കുണ്ടാക്കാനായിട്ട് വന്നാണോ, നീ എൻ്റെ മരുമകളോട് വഴക്കുണ്ടാക്കാനായിട്ട് വന്നാണോ. അമ്മേ വഴക്കുണ്ടാക്കണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം.
പിന്നെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു നന്നായി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഇതിൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ അടുത്തുണ്ടാകുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അമ്മ, പിന്നെ അമ്മയോട് ചോദിക്കാനുള്ളത് വീട്ടിൽ വരുമ്പോൾ ഞാൻ ചോദിച്ചോളാം, അമ്മ കയറി വാ എന്ന് തന്നെ പറഞ്ഞ് സുമിത്ര അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ സിദ്ധാർത്ഥ് ആ സുമിത്രയോ ഇരിക്കും സുമിത്ര എന്ന് തന്നെ പറയുകയാണ്. അവൾ അവിടെ വേദിക എനിക്ക് അവളോടാണ് സംസാരിക്കേണ്ടത് അവളെ വിളിക്കുക എന്ന് പറയുന്നു. അവൾ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവൾ വരട്ടെ അവളോടാണ് എനിക്ക് സംസാരിക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ വേദിക ഇറങ്ങി വരികയാണ്. എന്താ സിദ്ധു അത് ഇവളെ പിടിച്ചതിനെ ഇവിടെ ഇരുത്തിയേക്കുന്നേ, ഇവളെ എന്തിനാ ഈ വീട്ടിലേക്ക് ക്ഷണിച്ചേ, എടി നിനക്ക് നാളെ ഇല്ല ഈ വീട്ടിലേക്ക് വരാൻ. ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് എന്തിനാണെന്നുള്ളത് ഞാൻ പറയാം, അതിന് നീ നിന്റെ ഭർത്താവിനോട് വെറുതെ ചൂടാകണ്ട, അയാൾ ക്ഷണിച്ചിട്ടല്ല ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്, ഞാൻ വന്നത് നിന്നെ കാണാനായിട്ടാണ്, നിന്നോടൊരു കാര്യം പ്രധാനപ്പെട്ടത് സംസാരിക്കാൻ വേണ്ടിയാണ്. ഓ നീ എന്നെ കാണാൻ വന്നത് ഓഫീസ് കാര്യമായിട്ടാണ് അല്ലേ, ഓ മറ്റേ ഡ്രസ്സിൻ്റെ ഷോയുടെ കാര്യം പറയാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് നീ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് എൻ്റെ സമയം നോക്കിയിട്ടൊക്കെ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ വന്നോളാം, ഞാനത് എപ്പോഴാണെന്ന് വെച്ചാൽ നിന്നെ ഡേറ്റ് അറിയിച്ചിട്ട് ഞാൻ വന്നോളാം എന്ന് പറയുകയാണ്. നിന്നെ ഞാൻ ഓഫീസ് കാര്യം അറിയിക്കാൻ വേണ്ടി വിളിച്ചതല്ല, ഓഫീസ് കാര്യങ്ങളൊക്കെ അങ്ങ് ഓഫീസിൽ അല്ലാതെ ഇവിടെയല്ല. പിന്നെ നീ എന്തിനാ എന്നെ കാണാനായിട്ട് വന്നേ, ഈ ടാബ്ലറ്റ് ഇതെങ്ങനെ നിൻ്റെ കയ്യിലെത്തി, ഈ ടാബ്ലറ്റല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പം വേദിക പറയുന്നു ഈ ടാബ്ലറ്റോ ഇതൊന്നും എനിക്കറിയത്തില്ല, ഈ ടാബ്ലറ്റ് എവിടെ നിന്ന് എവിടുന്നും അവൾ ഒരു ടാബ്ലറ്റ് ബുക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് എൻ്റെ അല്ലേ എന്ന് ചോദിക്കുന്നു, നിനക്ക് എന്തിൻ്റെ ഇതാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു വേദിക നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത്, ഈ ടാബ്ലറ്റ് നീ കൊണ്ടുവന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇതെന്തിനാ നീ കൊണ്ടുവന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞോ ഈ ടാബ്ലറ്റ് നിനക്ക് എങ്ങനെ കിട്ടി, ആരൊക്കെ ചേർന്നാണ് ഇതിൻ്റെ പിന്നിൽ നീ കളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കണം. അപ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുന്നു എന്താ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിക്കണം, ആ ടാബ്ലറ്റിൽ എന്താ, അതൊക്കെ ഇവൾ പറഞ്ഞു തരും, ഇവളോട് തന്നെ ചോദിക്കാന്ന് പറയുമ്പോൾ വേദിക പറയും എനിക്കറിയില്ല സിദ്ധു ഇവൾ എവിടുന്നു ഒരു ടാബ്ലറ്റ് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ചുമ്മാ എൻ്റെ നേരെ നീട്ടിയിട്ട് ഇത് എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഞാനിപ്പോൾ എന്ത് പറയാനായിട്ടാ, എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല എന്ന് പറയണം. നിനക്കറിയണ്ട, എന്നാൽ കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ടാബ്ലറ്റ് സഞ്ജനയെ തളർത്തി കിടത്തി അവളുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ടാബ്ലറ്റാണ്. ഈ ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് അവിടെ ശരണ്യ ഈ ഒരു അവസ്ഥയിൽ കിടക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ ടാബ്ലറ്റ് എന്താണെന്നുള്ളത് വ്യക്തമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥ് ഞെട്ടലോട് കൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വേദിക പറയുന്നു നീ പൊടി, നീ എവിടുന്ന് ഒരു ടാബ്ലറ്റ് നിന്റെ വീട്ടിൽ കിടക്കുന്ന പറക്കി എടുത്തുകൊണ്ട് വന്നിട്ട് അത് എൻ്റെ തലയിൽ വെച്ച് കെട്ടാനായിട്ട് നിനക്ക് എന്താണ് പറയുന്നത്, ഇത് നീ കൊണ്ടുവന്നതാണെന്നും ഇത് നീയാണ് അവിടെ എത്തിച്ചേർന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. അപ്പോൾ പറയുന്നു ഞാൻ എത്തിക്കാനോ, അവൾ ഇവിടുന്ന് ഒരു ടാബ്ലറ്റും പറക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ തലയിൽ വെക്കാൻ നോക്കുന്നു, എന്ത് തെളിവാണ് നിനക്കുള്ളത്, എന്ത് തെളിവിൻ്റെ പേരിലാണ് നീ ടാബ്ലറ്റ് ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ നേരെ സുമിത്ര നോക്കുകയാണ്. അപ്പോൾ അതിലേക്കും വേദിക പറയുന്നു നീ കൂടുതൽ ഇവിടെ നിന്ന് വിളച്ചിലിറക്കരുത്, ഓരോ ടാബ്ലറ്റും എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ മുന്നിൽ കാണിച്ചിട്ട് നീ എന്നോട് പേടിപ്പിക്കാൻ നോക്കുന്നു, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയുമ്പോൾ സരസ്വതിയമ്മോ ദൈവമേ ഈ കേട്ടതൊക്കെ സത്യമാണോ, ഇതൊക്കെ എവിടുന്ന വെറുതെ സുമിത്ര നീ ഒരേ ടാബ്ലറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ മരുമകളുടെ പേര് കുറ്റം പറയാനായിട്ട് ഇങ്ങോട്ട് കയറി വന്നത് ശരിയായില്ല കേട്ടോ, നിനക്ക് എങ്ങനെ തോന്നിയിട്ട് ഇങ്ങനെയെന്ന് പറയുമ്പം അമ്മേ അമ്മ ഇവിടെ സംസാരം നിർത്തിക്കോ, ഈ ടാബ്ലറ്റ് എങ്ങനെ ശ്രീനിലയത്തെത്തി എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം, അതിനെപ്പറ്റിയൊക്കെ അവിടെ വരുമ്പം അമ്മ മറുപടി പറയേണ്ടതായിട്ട് തന്നെ വരും എന്ന് തന്നെ പറയുമ്പം സരസ്വതിക്ക് നാവടക്കുമായി. അപ്പോൾ വേദിക പറയണം സിദ്ധു ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണോ, അവൾ എവിടുന്ന് ഒരു ടാബ്ലറ്റും പറയണമെന്ന് എന്നെ വന്ന് കുറ്റക്കാരിയാക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കാതെ ഇതിനെതിരെ പ്രതികരിക്കുക സിദ്ധു എന്ന് തന്നെ വേദിക പറയണം. അപ്പോൾ സിദ്ധാർത്ഥ് വേറെ ഒന്നും നോക്കിയില്ല, കൈ നൂർത്ത് വേദികയുടെ ചെവിക്കല്ല് ചേർത്ത് ഒരു ഒറ്റ പൊട്ടിയിലാണ് കൊടുത്തത്. അടി കിട്ടിയ വേദിക മുഖം പുകഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞ് ചോര കളറിലായിട്ട് ഉള്ള സിദ്ധാർത്ഥിൻ്റെ നേരെ നോക്കുന്നു. അപ്പോൾ സിദ്ധാർത്ഥ് നീ എന്താടി എന്നെ പൊട്ടം കളിപ്പിക്കണോ, നിന്റെ പ്രസംഗവും നാടകമൊക്കെ ഇവിടെ നിർത്തിക്കോ, ഈ ടാബ്ലറ്റിൻ്റെ കവർ കിട്ടിയത് എനിക്കാണ്, ഈ വീട്ടിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്, ഈ കവറ് ഞാനാണ് രാവിലെ അനിരുദ്ധിൻ്റെ കയ്യിൽ എന്തിൻ്റെയാണെന്ന് അറിയാനായിട്ട് കൊണ്ടുപോയി കൊടുത്തത്, ഇപ്പോഴീ കവർ എങ്ങനെ സുമിത്രയുടെ കയ്യിൽ കിട്ടി എന്നുള്ള കാര്യം നിനക്ക് വ്യക്തമായില്ലേ, ഇത് എന്താണെന്ന് പോലും അറിയാതെ ഞാൻ അനിരുദ്ധിൻ്റെ കയ്യിൽ കൊടുത്തതാ, അവിടെ നിന്ന് സത്യം തെളിഞ്ഞ് ഇത്രയും വരെ എത്തി എന്ന് പറയുമ്പോൾ ഇനി നീ കൂടുതൽ നാടകം കളിക്കണ്ടേ, നിനക്ക് എന്തും തോന്നിയടി ഇങ്ങനെ ചെയ്യാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും വേദിക കണ്ണൊക്കെ നിറഞ്ഞ് ദേഷ്യപ്പെട്ട് മുകളിലേക്ക് കയറി ഓടുക തന്നെ ചെയ്യുന്നു. അപ്പോൾ സിദ്ധാർത്ഥിനോട് ഒരു മറുപടിയും പറയാതെ അവിടെ നിന്നും സുമിത്ര നേരെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു സമയത്ത് സരസ്വതിയും പിന്നാലെ തന്നെ ഓടി ചെല്ലുന്നു.
എടി സുമിത്ര, എടി എടി നശിച്ചവളെ, നിനക്ക് എങ്ങനെ തോന്നിയടി ഈ വീട്ടിൽ കയറിക്കാണ് ഈ വീട്ടിൽ കയറി വന്ന് എന്റെ എന്റെ മോനെയും മരുമോളെയും കൂടെയും കൂടി തമ്മിലടിപ്പിക്കാൻ? എടി നിനക്ക് എങ്ങനെ തോന്നിയടി എന്റെ മോനെയും മരുമകളെയും തമ്മിൽ തമ്മിലടിപ്പിക്കാനായിട്ട്? എടി നശിച്ചവളെ, നീ നിന്റെ കുടുംബജീവിതവും ഇല്ലാതാക്കി തീർത്തു. ഇനി ഇവരുടെ കുടുംബജീവിതം കൂടെ നശിപ്പിക്കാനായിട്ടാണോ നീ ഇറങ്ങി തിരിച്ചത്? അമ്മേ, നിങ്ങളും മിണ്ടരുത്, സ്ഥലം ഇതായിപ്പോയി. നിങ്ങൾ ഇവിടെ നിർത്തിക്കൊണ്ട് എൻ്റെ കുടുംബജീവിതം എങ്ങനെ ഇല്ലാതായെന്നതിൻ്റെ കണക്ക് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അത് ഞാൻ ഇവിടെ നിന്ന് പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിവിടെ നിന്ന് തീരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് വാ. ഈ കണക്ക് മാത്രമല്ല, നിങ്ങളോട് കുറേ കണക്ക് ചോദിക്കാനുണ്ട്. ഈ ടാബ്ലറ്റ് എങ്ങനെ വീട്ടിലെത്തിയെന്നും അതെങ്ങനെ സഞ്ജനയുടെ കയ്യിൽ കൊടുക്കാനിരുന്ന ടാബ്ലറ്റ് എങ്ങനെ അവിടെ അവളുടെ കയ്യിലെത്തിയെന്നുള്ളത്, അവളെങ്ങനെ എടുത്ത് കുടിച്ചു എന്നുള്ളതും, ശരണിക്ക് എങ്ങനെ ഇത് പറ്റിയതെന്നൊക്കെ ഉള്ളത് അമ്മ കണക്ക് പറയേണ്ടതായിട്ട് വരും. അമ്മേനെയും കൊണ്ട് കണക്ക് പറയിപ്പിക്കുക തന്നെ ചെയ്യും. അല്ലാതെ നിങ്ങളെ ഞാൻ വിടില്ല എന്ന് തന്നെ പറയുമ്പോൾ സരസ്വതി അമ്മ പേടിച്ച് വരണ്ട് നിൽക്കുന്നോടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.